ലോകത്തിൽ അല്ലാഹു നൽകുന്ന ഏറ്റവും നല്ല വീടേതാ? വ ഇന്നൽ ആഖിറത യദാറുൽ കറാർ, ഏറ്റവും നല്ല വീട് ആഖിറത്തിലെ വീടാണ്, ഈ ദുനിയാവിലെ വീടല്ല. ഇത് വിറ്റിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോവില്ലേ? ഒരു ദിവസം മയ്യത്തായി ഇവിടെ നിന്ന് പോവില്ലേ? എന്റെ പൊന്നുമക്കള്, എപ്പോഴാ ഈ വീട് വിട്ടു പോകുന്നതെന്നറിയോ? ഈ വീട് വിട്ടു പോകുന്നതെന്നറിയോ? മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു ദിവസം വൈകുന്നേരം ഉസ്താദ് എന്നെ വിളിച്ചു. ഞങ്ങൾ നേരെ നടന്നു പോയി. നടന്നു പോകുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു വീട് വെക്കുകയാ. ഉസ്താദ് ചോദിച്ചു, മോനെ ഈ വീടിന് എത്ര ചെലവാകും? 100,000 ദീനാർ വരും. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമയെ, നീ ഈ വീടിന് പകരം അള്ളാഹുക്ക് വേണ്ടി ഒരു വീട് വെച്ചു കൊടുക്കൂ, ഒരു പള്ളി വെച്ചു കൊടുക്കൂ. നിനക്ക് ഇതിന് പകരം ഞാൻ 10 വീടുകൾ നാളെ സ്വർഗത്തിന് നിനക്ക് വാഗ്ദാനം ചെയ്യുകയാ. ഇത് പറഞ്ഞപ്പോ ആ സഹോദരൻ വീട് വെക്കാൻ വെച്ചിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ എന്ന് ആലോചിക്കട്ടെ. രാത്രി കിടന്നപ്പോ അയാള് ചിന്തിച്ചു, ഞാൻ ഈ വീട് 100,000 ദീനാറിന് വെച്ചാല് ഞാൻ ഇവിടെ നിന്ന് മരിച്ചു പോയാൽ പിന്നെ കാര്യം എന്താ? 100,000 ദീനാറും കൊണ്ട് മഹാനവറുകളുടെ കയ്യിൽ പോയിട്ട് 100,000 ദീനാറ് കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിനു പകരം 10 വീട് നൽകുമെന്നുള്ള ഒരു കരാർ എനിക്ക് എഴുതി തരണം. ഉസ്താദ് ഒരു പേപ്പർ എടുത്തു, അതിനകത്ത് എഴുതി, മിൻ അബ്ദുല്ലാഹി മാലിക് ബിൻ ദീനാർ ഇലാ ഫുലാനി ബിൻ ഫുലാൻ, ഇന്നയാൾക്ക് മാലിക് ബിൻ ദീനാർ എഴുതി കൊടുക്കുന്ന ഒഴിവ് കുറിമാനം. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? ഇതിനു പകരം 10 വീട് അദ്ദേഹത്തിന് സ്വർഗത്തിൽ കൊടുക്കാമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനം ഞാൻ എഴുതി കൊടുക്കുകയാ. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പോയി. കൊറേ കഴിഞ്ഞപ്പോ ഒരു ദിവസം അതിലെ പോകുമ്പോ ഉസ്താദിന് മനസ്സിന് ഭയങ്കര വേദന പോലെ എന്നെ വിളിച്ചു, നമുക്കൊരു സ്ഥലം വരെ പോണം. പോയി അവിടെ ചെന്നപ്പോ ആ 100,000 രൂപക്ക് വീട് വെക്കാൻ വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരൻ മരിച്ചു പോയി. അയാളുടെ മയ്യത്ത പാതി പണിത വീടിന്റെ ഉമ്മറപ്പടിയിലുണ്ട്. അവിടെ പോയിട്ട് ഉസ്താദ് ദുആ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിച്ചതാരാ? ഒരാള് പറഞ്ഞു, ഞാനാണ്. അത്ഭുതകരമായി എന്തെങ്കിലും ആ മയ്യത്തിൽ കണ്ടോ? അദ്ദേഹം എന്നെ മയ്യത്ത് കുളിക്കുമ്പോ ആ ശരീരത്തിൽ നിന്നൊരു പേപ്പർ കിട്ടു. നോക്കിയപ്പോ അത് വായിച്ചു നോക്കുമ്പോ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, മിൻ ഫുലാൻ ബിൻ ഫുലാൻ ഇലാ മാലിക് ബിൻ ദീനാർ, ഇന്നയാളുടെ മകനായ ഇന്നയാൾ മാലിക് ബിൻ ദീനാർ എഴുതിക്കത്തിരുന്ന ഒഴിവ് കുറിമാനമാണിത്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് പറഞ്ഞ 10 വീടുകൾ സ്വർഗത്തിലെ വീടുകൾ അള്ളാഹു എനിക്ക് തരുന്നത് ഞാൻ കണ്ടുപോയി. ഇതങ്ങ് വായിച്ചപ്പോ ആ സദസ് മുഴുവനും പൊട്ടിക്കരഞ്ഞു. ആ നാട്ടിലൊരു സമ്പന്നൻ ഓടി വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഖുദു മിന്നി മിയത്തൈ അൽഫി ദീനാറ്, 200,000 ദീനാറ് ഞാൻ തരാം. ഇതുപോലെ സ്വർഗത്തിലൊരു വീട് എനിക്ക് ബാക്കി തരുമോ? ആനവറുകൾ പറഞ്ഞു, ഇല്ല ഇല്ല, കടിഞ്ഞതെല്ലാം കടിഞ്ഞു പോവും. ഇത് ചില സമയത്ത് റബ്ബ് കൊടുക്കുന്ന തൗഫീഖാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ആഖിറത്തിലെ വീടാണ് വരുത്. ആഖിറത്തിലെ വീടല്ലേ വലുത്? അവിടുത്തെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയോ? ഇതിനേക്കാൾ വലിയ വീട് ആഖിറത്തിന്റെ സ്വർണത്തിന്റെ കട്ട. അപ്പൊ ആ വീടിന്റെ ഇട്ടികകള് സ്വർണത്തിന്റേതാണ്. 2 സ്വർണത്തിന്റെ ഇട്ടികയുടെ ഇടയില് ഡിസൈനിന് വേണ്ടി ഒരു വെള്ളിയുടെ ഇട്ടിക. എത്ര വലിയ സൂപ്പർ ഡിസൈനർ ആണല്ലോ, ഏറ്റവും വലിയ ആർക്കിടെക്ട് അല്ലയാണ്. ലഹുമുറഫുൻ മിൻ ഫൗകിഹാ ഉറഫുൻ മബ്നിയ, 2 സ്വർണത്തിന്റെ ഇട്ടിക, അതിന്റെ ഇടയിൽ ഡിസൈനിന് വേണ്ടി വേറൊരു ഇട്ടിക. ഇപ്പൊ എത്ര ഗ്ലാഡിംഗ് ടൈലുകളാണ് നമ്മൾ ഒട്ടിക്കുന്നത്? പൊന്നുമോനെ ഡിസൈൻ ചെയ്ത സ്വർണ ഇട്ടികകൾ. എന്നിട്ട് ആ വീടെവിടെയാണെന്നറിയോ? അത് ബേക്കൽ ഫോർട്ടിന്റെ താഴെയുള്ള പള്ളിക്കൽ ബീച്ച് റിസോർട്ടില് കിടക്കാൻ എന്ത് സുഖമാണ്. ആ കോട്ടേജില് കിടന്നാല് കടലിന്റെ തിരമാലകള് കവിത പറയുന്ന ആരവം കേൾക്കാം. അള്ള പറയാണ്, നിനക്ക് ഞാൻ വെച്ചിരിക്കുന്ന വീടെവിടെയാണെന്നറിയോ? വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ
ومساكن طيبة في جنات عدن ഏദൻ തോട്ടത്തിന്റെ താഴെ പച്ചപ്പരവതാനി വിരിച്ച പുൽമേടുകൾ നിറഞ്ഞു നിൽക്കുന്ന കുന്നിന്റെ മുകളിൽ താഴ്ഭാഗത്തുകൂടി തജിരീമിൻ തഹത്തിഹൽ അൻഹാർ സുന്ദരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊരുസു പോലെ തടം തല്ലിയാ തൊടുകുന്ന പുഴകൾ താഴെ പച്ചപ്പരവതാനിച്ച കുന്നിന്റെ മുകളിൽ ഒരു രമ്യഹർമ്മം അതിന്റെ ഇട്ടികകളാണെങ്കിലോ സ്വർണവും വെള്ളിയും അതിന്റെ മുറ്റത്തിട്ടിരിക്കുന്നതെന്താ അല്ലാടെ വീട് വേണോ അല്ലാടെ വീട് വേണോ ഇവിടെ നമ്മൾ വീട് വെച്ചാൽ ഇപ്പൊ ആദ്യം തന്നെ നമ്മൾ ടൈലൊട്ടിക്കും മുറ്റത്ത് ടൈലിടും എന്തായാലും പറയാ ഇന്റർലോക്ക് ചെയ്യും അല്ലാഹു സ്വർഗത്തിന്റെ പീടിന്റെ മുമ്പിലെ ഇന്റർലോക്ക് എന്തെന്നറിയോ അതിലുള്ള മണ്ണും ചരലും മീസ്കും ജൗഹറ പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറ മഹാനായ തഴവാ ഉസ്താദ് പറയാ ആ വീടിന്റെ മുമ്പിൽ ഇന്തർലോക്കിന് പകരം പവിടവും രത്നവും മരതകങ്ങളുമാണ് നല്ല പവിടപ്പുട്ടികളും മരതകങ്ങളും മുറ്റത്തിങ്ങനെ വിരിച്ചിടും അവ ഇങ്ങനെ പൊട്ടിച്ചു തെറുന്നത് പോലെ പ്രകാശം ചിതറുമ്പോ അതിലുള്ള മണ്ണും ചരലും മീസ്കും ജൗഹറ പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറ പുറത്തിങ്ങനെയാണെങ്കിൽ പിന്നെ അകത്തെ ടൈലിന്റെ കാര്യം പറയേണ്ടതുണ്ടോ ഓ ആ വീട്ടിലെ അതിലെ കട്ടിലേതാ ടിപ്ടോപ്പിന്റെ കട്ടിലല്ല ചന്ദനം കടഞ്ഞതല്ല ചന്ദനക്കട്ടിലല്ല ആ സ്വർഗത്തിന്റെ വീട്ടിലെ കട്ടിലിൽ കയറിയിരുന്നിട്ട് എവിടെ പോകണമെന്ന് മനസ്സിൽ ചിന്തിച്ചാ മതി സ്വർഗം മുഴുവനും ആ കട്ടിലിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കാണാം പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട നീ കരുതിയാൽ മതി പായുമേ പറയണ്ട ആ സ്വർണക്കട്ടില് ഇതിനേക്കാൾ വലിയ വീട് സ്വർഗമാണ് ആ കട്ടിലങ്ങിരിക്കുമ്പോ കള്ളുമായിട്ട് പെമ്പിള്ളേര് വരും കള്ളും കൊണ്ട് പെൺകുട്ടികൾ വരും ഇവിടെ വേണ്ട മോനെ അവിടെ വരുന്നത് പെണ്ണുങ്ങളാണ് കള്ളുവേണോ കള്ളുവേണോ പിഴിയാറെ തന്നൊടുകുന്നതാ പാലാറ് പുഴ പോലെ തന്നതിരുണ്ടടോ കള്ളാറ് കള്ളിന്റെ പുഴയാണവിടെ കോട്ടറല്ല ഹാഫല്ല പുൽബോട്ടിലല്ല അവിടെ പുഴയാണ് സൈഡിലിരുന്നിട്ട് സ്വർണ കപ്പ് കൊണ്ട് കോരിക്കുടിക്കുന്ന കള്ളിന്റെ പുഴ അത് വിളമ്പിത്തരുന്നതാരാ അത് വിളമ്പിത്തരുന്നത് സുന്ദരികളായ പെൺകുട്ടികൾ നല്ല സുന്ദരികളായ പെൺകുട്ടികൾ കയ്യിരി പിടിച്ചിട്ട് കോരിത്തരും ഇവിടെ ഹറാമാണ് അവിടെ ഹലാലാണ് അവര് വന്നിട്ടോ അവര് കള്ളിങ്ങനെ നമ്മൾ കുടിച്ചിട്ട് സ്വർണക്കട്ടിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ ആ പെണ്ണുങ്ങൾ തൊട്ടടുത്തിരുന്നിട്ട് ഡാൻസ് ചെയ്യും കൈകൊട്ടുവാൻ ചില ദാസിമാർ വരെ ഉണ്ട് കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചരിച്ചുണ്ട് പണ്ടത്തെ അൽഫുലൈല തിംവലൈല ആയിരത്തൊന്ന് രാവികളിലെ സുൽത്താൻമാരുടെ ചുറ്റു വന്നിട്ട് ലരണാമണികളായ പെൺകുട്ടികൾ സ്വർണ ചഷകത്തിൽ പാനം ചെയ്ത് അവരൊപ്പന കളിക്കുന്നത് പോലെ നീ സ്വർഗത്തിന്റെ കട്ടിലിരിക്കുമ്പോ പെൺകുട്ടികൾ വന്നിട്ട് ഒപ്പന പാട്ട് പാടിയിട്ട് നിനക്ക് പാട്ടുപാടിത്തരും അല്ലാഹു തൗഫീഖ് നൽകട്ടെ അപ്പൊ നീട്ടിരിക്കുന്ന വസ്ത്രമേതാ ധരിക്കാൻ അതിൽ കൊടുക്കുന്ന തുണിയും സുന്ദുസ അൽഹംദുലില്ലാ ജീവിതം എന്തന്തസ നല്ല പച്ചപ്പട്ട് വസ്ത്രം ധരിച്ച് പെണ്ണുങ്ങളെ നിങ്ങളോ യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുലുആ സ്വർണത്തിന്റെയും പവിഴമുത്തുകൾക്കുണ്ടാക്കിയ സ്വർണ്ണാഭരണങ്ങൾ കൈ നിറഞ്ഞണിഞ്ഞ് നല്ല സുന്ദരി കണ്ണുങ്ങളായി ഭർത്താക്കന്മാരെ കെട്ടിപ്പിടിച്ചിട്ടവര് സ്വർഗത്തിലിരിക്കും ഞാൻ നിർത്തി ഒരൊറ്റായത്ത് വീട് പറഞ്ഞ ഈ ആ സദസ്സിൽ ഒരൊറ്റായത്ത് സ്വർണത്തിന്റെ കട്ടിലിൽ നമ്മുടെ ഭാര്യമാരോടത്ത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ നമ്മളെ സ്നേഹിച്ച ഭാര്യ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നാളെ സ്വർഗത്തിലെ കട്ടിലവൾ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്ത് സുഖമാണുള്ളത് അല്ലാഹു നമ്മുടെ ഭാര്യമാര് സ്വർഗത്തിലെ ഇണകളാക്കി തരട്ടെ വലതു ഭാഗത്ത് നമ്മുടെ പൊന്നുമക്കളുണ്ട് നമ്മുടെ പൊന്നുമക്കൾ മക്കളെയും ഭാര്യയെയും മാതാപിതാക്കളെയും കെട്ടിപ്പിടിച്ച് ഇതൊന്നും വാക്കവി വെറുതെ പറയുന്നതല്ല വല്ലദീന ആമനു വത്തബഅതുഹും ദുരിയതുഹും ബീമാനിൻ അൽഹഖിനാ ബിഹിം ദുരിയതുഹും മമാ അലതിനാഹും മിൻ അമലിഹിം മിൻ ഷൈ കുല്ലുംരീമ ബിമാ കസബറഹീം
അവരവരുടെ മാതാപിതാക്കളോട് മക്കളോടൊത്ത് സ്വർഗത്തിന്റെ കട്ടിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഇവരിങ്ങനെ സ്വർഗത്തിലിരിക്കുമ്പോ അവര് തിന്നുന്നതെന്താ? ലഹും ഫീഹാ ഫാക്കിഹത്തും വലഹും മാ യദ്ദഊൻ. അവര് നല്ല പഴങ്ങൾ തിന്നുകയാണ്, വാഴപ്പഴം, റുമ്മാമ്പഴം, സിദ്രി മഖ്ലൂദ് വതൽഹിം മംഗൂദ്. ഈ പഴം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോ ഒന്നും ചെയ്യണ്ട, വേർക്കണ്ട, കിളക്കണ്ട, പൂട്ടണ്ട, അവയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. ഒരു തുള്ളി വേർപ്പ് പൊടിയാറെ നിനക്കാവശ്യമുള്ളതൊക്കെ റബ്ബ് നിന്റെ മുമ്പിൽ തന്നിങ്ങനെ ഇരിക്കുമ്പോ മറ്റുള്ള ആളുകൾ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് കുടുംബസമേത സ്വർഗത്തിന്റെ ഈ വീട്ടിൽ ഒരുമിച്ച് കൂടിയത്? ഇതേ ഈ വീട്ടിൽ എങ്ങനെ ജീവിച്ചു അതേപോലെ സ്വർഗത്തിലെ വീട്ടിൽ അള്ളാഹു ഒരുമിച്ച് തരും. അപ്പൊ ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ ബേക്കലി, നമ്മളൊക്കെ അയലോക്കന്മാരായിരുന്നല്ലോ, നിങ്ങൾ മാത്രം ആ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും നിങ്ങൾ ഈ വീട്ടിൽ ഒരുമിച്ച് കൂടാൻ കാരണം എന്താണ്? ഖുർആൻ സൂറത്തു തൂർ. അപ്പൊ അവര് മറുപടി പറയുന്നതായി ഖുർആൻ പറയുന്ന ഒരൊറ്റ ആയ തോതി ഞാൻ അവസാനിപ്പിക്കാൻ. അള്ളാഹു നമുക്ക് അങ്ങനെ പറയാൻ തൗഫീക്ക് നൽകട്ടെ, തൗഫീക്ക് നൽകട്ടെ. അവര് പറയും, ഞങ്ങള് കുടുംബസമേതം സ്വർഗത്തിൽ വരാൻ കാരണം, കാലു ഇന്നാ കുന്നാ കബിലു ഫീ അഹ്ലിനാ മുഷ്ഫിഖീ, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ കാരുണ്യത്തോടെ ജീവിച്ചവരായിരുന്നു. ദുനിയാവിലെ വീട്ടിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചാൽ സ്വർഗത്തിലെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടും. അള്ളാഹു നമ്മളെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.